കൂട്ടക്കുലകൾ കൊണ്ട് തങ്ങളെ തളർത്താമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. രക്തസാക്ഷ്യവും ദുരിതങ്ങളും ഫലസ്തീനികളുടെ പോരാട്ട വീര്യവും ചെറുത്തുനിൽപ്പും ശക്തിപ്പെടുത്തുകയേ ഉള്ളൂ. നേതാക്കളുടെയും പോരാളികളുടെയും രക്തം സാധാരണ ഫലസ്തീൻ ജനതയുടെ രക്തത്തിനേക്കാൾ വിലപ്പെട്ടതായി തങ്ങൾ കരുതുന്നില്ല. ഇസ്മായിൽ ഹനിയയുടെ രക്തസാക്ഷിത്വം ഇക്കാര്യം അടിവരയിടുന്നുണ്ട്. ഹമാസ് നേതാവ് യഹ്യ സിൻവാറിൻ്റെതാണ് ഈ തീപ്പാറുന്ന വാക്കുകൾ. ഒരു അത്യാധുനിക ആയുധങ്ങൾക്കും ഫലസ്തീൻ എന്ന കൊച്ചു രാജ്യത്തെ തകർക്കാൻ ആവില്ലെന്ന് അടിവരയിടുന്ന വാക്കുകൾ. ഒരു വർഷമായി ലോകത്തിലെ ഏറ്റവും വലിയ ആയുധശക്തി രാപ്പകൽ ബോംബ് വർഷിച്ചിട്ടും സാധാരണക്കാരുടെ രക്തമൊഴുക്കുന്നതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ലോകത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന വാക്കുകളാണ് ഇദ്ദേഹത്തിൻ്റെത്. ഇസ്രായേലിനെ ഫലസ്തീൻ മണ്ണിൽ നിന്ന് പുറം തള്ളും. അൽഅക്സ തലസ്ഥാനമായി സ്വതന്ത്ര പരമാധികാര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കും. ഹമാസ് മേധാവി ആവർത്തിച്ചു പറഞ്ഞത് ഇതാണ്. ഹമാസ് മേധാവിയായ ശേഷം ആദ്യമായി അദ്ദേഹം നടത്തിയ പ്രസ്താവന ഖുദുസ് ടിവിയാണ് പുറത്തുവിട്ടത്. വിപുലീകരണ ലക്ഷ്യം വെച്ചു പുലർത്തുന്ന സയനിസ്റ്റ് രാജ്യമാണ് യഥാർത്ഥ ശത്രുവെന്ന് മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഐക്യത്തോടെ നിലയുറപ്പിക്കണമെന്നും അദ്ദേഹം തൻ്റെ പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതിനിടെ ഹമാസിന് മുന്നിൽ പുതിയ ഒരു വാഗ്ദാനം ഇസ്രായേൽ വെച്ചു. യഹ്യ സിൻവാറിനും കുടുംബത്തിനും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്കും സുരക്ഷിതമായി ഗസ വിടാൻ തങ്ങൾ സൗകര്യപ്പെടുത്തി നൽകാം എന്നാണ് ഇസ്രായേൽ അദ്ദേഹത്തിന് മുന്നിൽ ഓഫർ വെക്കുന്നത്. എന്നാൽ ഹമാസ് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, യഹ്യ സിൻവാറിന് മുൻപിൽ ഇത്തരമൊരു ഓഫർ വെക്കേണ്ട ഗതികേട് ഇസ്രായേലിനുണ്ടായിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ അതിൻ്റെ തകർച്ചയുടെ ഏറ്റവും മൂർധന്യതയിൽ വന്നു നിൽക്കുന്നു എന്നാണ് ലോകം ഇതിനെ വിലയിരുത്തുന്നത്. waytonikah.com, the exclusive Muslim matrimonial site.